ഇപ്പോൾ റോഡിൽ ശ്രദ്ധിച്ചാൽ അറിയാം, കൂടുതൽ മോട്ടോർ സൈക്കിൾ ഓടിച്ചുകൊണ്ട് വരുന്ന ഡ്രൈവർമാരും ഇപ്പോൾ ഹെൽമറ്റ് വെച്ചിരിക്കുന്നതാണ് കാണാൻ പറ്റുന്നത്. അപ്പോൾ ഹെൽമറ്റ് വെക്കുന്നത് നേരത്തെ സ്ട്രിക്റ്റ് ആണെങ്കിൽ പോലും, നിയമമാനുസൃതമായിട്ട് നിരോധിച്ചിട്ടുണ്ടെങ്കിൽ പോലും വെക്കാതിരിക്കുന്നത്, പക്ഷേ ആ നിയമം പലപ്പോഴും ആൾക്കാർ ശ്രദ്ധിക്കാതെ വന്ന് അപകടങ്ങൾ പറ്റുകയും അനേകം ആൾക്കാർ മരിക്കുകയും ചെയ്യും. എന്നാൽ പുതിയ ട്രാൻസ്പോർട്ട് കമ്മീഷണറുടെ പ്രത്യേക താല്പര്യപ്രകാരം ഡ്രൈവിംഗ് ലൈസൻസിൽ നടപടി എടുക്കാൻ ഉള്ള ഒരു നീക്കം മോട്ടോർ വാഹന വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ ആരംഭിച്ചു കഴിഞ്ഞു. തൽഫലമായിട്ട് ഈ നിയമം അനുസരിക്കുവാൻ വേണ്ടി ആൾക്കാരെ ഹെൽമറ്റ് വെക്കാതെ യാത്ര ചെയ്യുന്നത് കുറഞ്ഞു വരികയാണ്. അപ്പോൾ നമുക്ക് ഇതിന്റെ ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് റോഡ് അപകടങ്ങൾ കുറയുകയും മാത്രമല്ല വരും വർഷങ്ങളിൽ തീർച്ചയായും അപകടം മൂലമുണ്ടാകുന്ന റോഡപകടം മൂലം പരുക്കുപറ്റി, തലയ്ക്കും മറ്റും പരുക്കുപറ്റി ഉണ്ടാകുന്ന അപകടത്തിൻ്റെ എണ്ണം കുറയും, അതുപോലെ തന്നെ മരണപ്പെടുന്ന ആൾക്കാരുടെ എണ്ണം കുറയും എന്നുള്ളത് യാതൊരു സംശയവുമില്ല. ഇപ്പം മറ്റ് കാര്യങ്ങളായ സീറ്റ് ബെൽറ്റ്, അതേപോലെ തന്നെ കൂളിംഗ് ഫിലിം ഒട്ടിച്ച് അങ്ങനെയുള്ള മറ്റു കുറ്റകൃത്യങ്ങളും ഇതുപോലെ തന്നെ ഇതിൻ്റെ ഉടമ തന്നെ പിടിക്കുന്നുണ്ട്. അപ്പം ഇതും കൂടുതൽ സ്ട്രിക്റ്റ് ആകുന്നതോടുകൂടി മോട്ടോർ വാഹന നിയമവകുപ്പിൻ്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന ഈ പ്രത്യേക ചെക്കിങ്ങും എൻഫോഴ്സ്മെൻറ്റും കൊണ്ട് റോഡപകടങ്ങൾ മിക്കവാറും കുറയും എന്നുള്ള പ്രതീക്ഷയാണ് ഞങ്ങൾ.